പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർ ജെ മാത്തക്കുട്ടിയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ് കുഞ്ഞെരടു. ഈ സിനിമയുടെ ട്രെയിലർ December 11 അഥവാ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് റിലീസ് ചെയ്യും. വിനീത് ശ്രീനിവാസനാണ് ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ. ഈ സിനിമ December 24 തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത്. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടോണി തോമസ് നായകനാവുന്ന മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയാണ് മിന്നലും മുരളി. ഈ സിനിമ December 24 നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ 5-ാമത്തെ സിംഗിൾ December 12 11 മണിക്ക് റിലീസ് ചെയ്യും. സുരേഷ് ഗോപി നായകനായ കാവൽ സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ സിനിമയ്ക്ക് നല്ല റിവ്യൂസാണ് ലഭിച്ചത്. പക്ഷേ തുടർന്നുള്ള മരക്കാർ പോലുള്ള സിനിമകളുടെ റിലീസിനെ തുടർന്ന് ഈ സിനിമയുടെ തിയേറ്റർ കളക്ഷന് വലിയ ഇടിവാണുണ്ടായത്. ഇപ്പോൾ ഈ സിനിമ December 23 OTT റിലീസ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹസ്സൻ സ്വാമിയുടെ തിരക്കഥയിൽ KMS സംവിധാനം ചെയ്യുന്ന CBFF ഷൂട്ടിംഗുമായി മമ്മൂട്ടി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. രമേഷ് പിഷാടി, സോബിൻ, ആശാ ശരത്, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റഭിനേതാക്കൾ. അഖണ്ഡ എന്ന സിനിമ സംവിധാനം ചെയ്ത ബോയ്പീറ്റർ സേനു അടുത്ത ചിരഞ്ജീവി നായകനായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നാണ് കിട്ടുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ. ബോയ്പീറ്റർ സേനു അവസാനമായി ബാലകൃഷ്ണൻ നായകനാക്കി ചെയ്ത അഖണ്ഡ എന്ന സിനിമ വലിയൊരു ഹിറ്റായി മാറിയിരുന്നു. ഇതിനെ തുടർന്ന് അടുത്ത ചിരഞ്ജീവി നായകനായി ഒരു സിനിമ ചെയ്യാൻ പോകുന്നതെന്നാണ് കിട്ടുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ. ഈ സിനിമ ദിൽരാജു ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തമിഴ് തന്നെയായിരിക്കും ഈ സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ജയറാമിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മീരാജാസിന് അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സിനിമയുടെ സ്റ്റില്ലും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് പകൽ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കുഞ്ചാക്കോ ബോബൻ, അരവിന്ദ് സ്വാമി എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ബൈലിംഗുൾ സിനിമയാണ് ഒറ്റി. ഈ സിനിമ ഒരേ സമയം തമിഴ് മലയാളത്തിലാണ് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ടീസർ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. തുടർന്നും ഫിലിം ന്യൂസ്, ഫിലിം അപ്ഡേറ്റുകൾ അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.